അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നു. വീട്ടിൽ ഭയങ്കര ടെൻഷനും ഇതൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്, പക്ഷേ ഇവർക്കടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം സമാധാനമല്ലേ. കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാണാനും കുഞ്ഞുങ്ങളായിട്ട് കളിക്കാനും ചിരിക്കാനും, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു ഇതുള്ളു. അപ്പോൾ കുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേര് ലീന, ഞാൻ ഒരു അംഗൻവാടി ടീച്ചറാണ്. ടീച്ചർ എത്ര കൊല്ലമായിട്ട് ഈ ജോലി ചെയ്യുന്നു? 22 വർഷമായി ഞാൻ ഈ ജോലിയിൽ പ്രവേശിച്ചിട്ട്. എങ്ങനെയാണ് ടീച്ചർ ഈ ജോലിയിലേക്ക് വരുന്നത്? എങ്ങനെയാണ് ഈ അംഗൻവാടി ടീച്ചർ ആവുന്നത്? 23 വർഷം മുമ്പ് ഇതിൽ പേപ്പറിൽ ഇങ്ങനെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ വർക്കർമാർക്കുള്ള ഒരു വേക്കൻസി വന്നിരുന്നു. അതിൽ ഞാനപ്പോൾ ഇങ്ങനെ അപേക്ഷ വെച്ചു. അത് അനുസരിച്ച് ഞങ്ങൾക്ക് അങ്കമാലി ബ്ലോക്കിൽ വെച്ച് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ നടത്തി. അതിൽ നിന്നാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഇവർക്ക് കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ഇപ്പോൾ ഒരു കൊച്ചു വന്ന് അപ്പം നമ്മൾ 9 മണി കഴിഞ്ഞ് 9:30 ആവുന്നതോടുകൂടിയിട്ട് ഹെൽപ്പറും ഞങ്ങൾ ടീച്ചറും വരുന്നു. അപ്പം ഹെൽപ്പറും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഈ അംഗൻവാടിയും പരിസരമൊക്കെ വൃത്തിയാക്കുന്നു. അത് കഴിയുമ്പോഴേക്കും 10 മണിയാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ വരുന്നു. അപ്പോൾ അവരെ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് അംഗൻവാടിയിലിരുത്തുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഈശ്വര ഈ കുട്ടികൾക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈശ്വര പ്രാർത്ഥന, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ അറ്റൻഡൻസ് വിളിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ കുട്ടികളായിട്ട് ഈ സൗഹൃദ സംഭാഷണം നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഓരോ മാസത്തിൽ തീമുണ്ട്. അപ്പോൾ ഇപ്പം ഈ മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയും കുടുംബവും. അപ്പോൾ ആ കുട്ടീൻ്റെ കുടുംബത്തെയും പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനനുസരിച്ചുള്ള ആക്ഷൻ സോങ്ങ് പാട്ട് ആക്ഷൻ സോങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫീഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾക്ക് അവല്, അപ്പോൾ അവലില് തേങ്ങയും ശർക്കര ഒക്കെ ഇട്ട് വിളയിച്ച് അത് കാലത്ത് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് അവർക്ക് പയറും അരി ഇട്ടിട്ടുള്ള കഞ്ഞി കൊടുക്കണം. പിന്നെ അതിനുള്ളത് പച്ചക്കറി സാധനങ്ങൾ, കറി ഉണ്ടാവും, പച്ചക്കറി എന്ന് ചേർത്തിട്ടുള്ളു. പിന്നെ ഉച്ച തിരിഞ്ഞ് അപ്പോൾ തിങ്കളാഴ്ച ഓരോ ദിവസങ്ങൾ ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ടീച്ചറായിട്ട് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലും ജോലി വേണോ എന്നുള്ളൊരു ചിന്തയിൽ വന്നു? ഇത് തുടക്കത്തെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താന്ന് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഒത്തിരി ജോലിയോട് കൂടുതൽ ഇഷ്ടമായി. കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാണാനും കുഞ്ഞുങ്ങളായിട്ട് കളിക്കാനും ചിരിക്കാനും, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു ഇതുള്ളു. അപ്പം കുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും നല്ല ഇഷ്ടമാണ്. അതോ എനിക്ക് പെൺകുഞ്ഞുങ്ങളില്ലാതെ എനിക്ക് 2 ആൺപിള്ളേരാണ്. അപ്പോൾ പെൺകുഞ്ഞുങ്ങളുടെ ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ഒത്തിരി ഇവരെ കൂടുതൽ കളിക്കാനും. അപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് കുഞ്ഞുങ്ങളെ പാട്ട് പാടാനായിട്ട് അറിയുമെന്നൊക്കെ. അപ്പോൾ എനിക്കറിയാം പാട്ട് പാടാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്കിട കുഞ്ഞുണരു ഉണരു എന്നുള്ള പാട്ടൊക്കെ പാടിയാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളോട് കൂടുതൽ സ്നേഹത്തോടുകൂടി ഇങ്ങനെ നമുക്കിപ്പോൾ ഇവിടെ വന്നതിനോണ്ട് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നു. വീട്ടിൽ ഭയങ്കര ടെൻഷനും ഇതൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്, പക്ഷേ ഇവർക്കടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷ സമാധാനമല്ലേ. അംഗൻവാടി ടീച്ചർക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞ ആ ഒരു പ്രായത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ടീച്ചറിൻ്റെ കിട്ടുന്നത്. ഇവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അതേ സ്നേഹം കുട്ടികൾക്ക് നിലനിൽക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ല സംഭവങ്ങൾ ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായപ്പോൾ ഉണ്ടായ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അവർ ആ ടീച്ചർന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ബഹുമാനം അങ്ങനെയൊക്കെ തരുന്ന സമയത്ത് നമുക്കത് ഓ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് പോയവർക്കൊക്കെ A+ ഒക്കെ കിട്ടി, അപ്പോൾ ഇവിടെ അംഗൻവാടിയിൽ നിന്ന് പഠിച്ചു പോയതെന്നൊക്കെ പറയുന്ന സമയത്തുള്ള നല്ല ഒരു അവർ നമ്മളെ കാണുമ്പോഴൊക്കെ ഉള്ള ഒരു നല്ല ടീച്ചർന്ന് വിളിക്കുമ്പോഴൊക്കെ ഉള്ളേ നമുക്കപ്പോൾ അതൊരു സന്തോഷമല്ലേ ഉള്ളിൽ. കാരണം ഞാൻ പഠിപ്പിച്ചു പോയ കുട്ടി ഇങ്ങനെ കൂടുതലും മാർക്കൊക്കെ വാങ്ങിച്ച് A+ ഒക്കെ വാങ്ങിച്ച് +2 A+ ഒക്കെ വാങ്ങിച്ച് ഇവരിങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ ഉള്ള ആ ഒരു അവർക്കടെ സന്തോഷവും നമുക്ക് അതിനേയും കൂടുതലുള്ള ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഒത്തിരി. ടീച്ചർ ഒരു അധ്യാപിക അല്ല, അതായത് ഒരു പ്രൈമറി അല്ലെങ്കിൽ LP അതിൻ്റെ അധ്യാപിക അല്ല, അതിലും താഴെ അധ്യാപികയാണ്.
അപ്പൊ സമൂഹം ആ അധ്യാപികർക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപിക കൊടുക്കുന്ന ഒരു ബഹുമാനം, അതേ ബഹുമാനം തന്നെ ടീച്ചർക്കും സമൂഹത്തിൽ നിന്ന് ലഭിക്കാറുണ്ടോ എന്നുള്ളത്? അതുണ്ട്, അതെല്ലാവരും എന്നെ ടീച്ചറിന് കാണുന്നിടത്തും ഇങ്ങനെ പറയുന്നിടത്തും അവർ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നിടത്തൊക്കെ നല്ല ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു അവരെക്കാളും കൂടുതൽ ബഹുമാനം നമുക്ക് കിട്ടുന്നത്, കാരണം കുഞ്ഞ കുട്ടികൾ തുടങ്ങിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പിന്നെ മറ്റൊന്ന് മുതിർന്ന കുട്ടികളാണ്, അപ്പം അവരെക്കാളും ബഹുമാനം എങ്ങനെയായാലും നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ ടീച്ചർന്ന് പറയുന്നോട് തന്നെ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ബഹുമാനം തന്നെയാണ് ഉള്ളത്. കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, ഈ പ്രായത്തിലുള്ള കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പാടുപെട്ട പണിയാണ്. അത് ടീച്ചർ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് സ്നേഹവും സഹനവും നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഫീൽഡ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാരണം കുട്ടികൾക്കിടെ വേറെ കുഞ്ഞു കൊച്ചങ്ങളല്ല, നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, മനസ്സെനിക്ക് അനുസരിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളതെല്ലാവരും സഹിച്ച് അവരോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം അതാണ്, സ്നേഹവും വേണം, സഹനവും വേണം, ക്ഷമയും വേണം. ഇതെല്ലാം ഉണ്ടായാലേ ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പുതിയൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ഈ ജോലി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ടീച്ചറിൻ്റെ ജോലി, അതായത് അംഗനവാടി ടീച്ചറിൻ്റെ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ള മിസ്സിന്? അത് ഇത് തന്നെ ഉള്ളൂ, നല്ല സ്നേഹം വേണം, ക്ഷമ വേണം, സഹനം വേണം, പിന്നെ ഇവർക്ക് അത് എല്ലാവരും പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇത് വ്യക്തി കൂടി ആയാൽ മാത്രമേ, വ്യക്തി കൂടി ആയാൽ മാത്രമേ ഈ ടീച്ചർ എന്ന ജോലി തിരഞ്ഞെടുപ്പ്. എല്ലാവർക്കുടേയും വിചാരം ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജോലി ഇല്ല എന്നുള്ളൊരു ഇതാണ് എല്ലാവരും പുറമേ നിന്ന് ചിന്തിക്കുന്നത്, എല്ലാവർക്കും നോക്കണം. പക്ഷേ ഇതിൻ്റെ ഇതിൽ വന്നാലാണ് ആ ജോലിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവുള്ളൂ.